ഒരു കാര്യവുമില്ലാതെ എന്റെ അച്ഛൻ. മകളെ സംസാരിക്ക് സംസാരിക്ക്, എന്നാ സംസാരിക്ക്. ആരേ ഇത് സംസാരിക്കാൻ? മകള് നിനക്ക് ജോലിയല്ല ആയടാ. ജോലിയൊക്കെ ആയി. ഒരു മിനിറ്റ് ഒരു മിനിറ്റ് എന്റെ മോനും എടുക്കാം. മോനെ സംസാരിക്കണ. ആരാ ഇത്? എടാ സംസാരിക്കാൻ. ആരാണ്? എനിക്കറിയത്തില്ല. നീ ഏതാ? എനിക്കറിയത്തില്ല. താനാരാ? ആരാ ചേച്ചി? സംസാരിക്കുന്നു അതിന്റെ മോനെ. ഹായ് ബ്രോ, സുഖമല്ലേ? കാക്കൊക്കെ എന്തൊരു കറുപ്പാ നോക്കി. അതൊക്കെ ഓസ്ട്രേലിയയിലെ കാക്കകളും നല്ല വെളുത്ത് തുടുത്തിരിക്കും. എടാ ഓസ്ട്രേലിയ കാക്കയല്ല, ഓസ്ട്രേലിയൻ പ്രാവാണ്. പ്രാവാണ്? അതൊക്കെ സൗത്ത് ആഫ്രിക്കയിലെ പ്രാവ്, നല്ല കറു കറാന്ന്. അതിന്റെ കുറ്റം പറഞ്ഞല്ലേ ഞാൻ ഒരു കാര്യം പറയട്ടെ. നീ പള്ളുമുക്ക് ചന്തേ പോണം, എന്നിട്ട് നിന്റെ തൊലിയെ കുറിഞ്ഞിട്ട് കാല് തലകീഴായിട്ട് കെട്ടി തൂക്കി കിടക്കണം. അതാവുമ്പോ കിലോയ്ക്ക് 150 വെച്ചൊന്ന് വിൽക്കാം. നിങ്ങളെ നിങ്ങളുടെ കൂട്ടുകാർ കളിയാക്കാറുണ്ടോ? അതേ ഉള്ളണ്ണ. നിങ്ങളെ അവർ ബോഡി ഷെയിം ചെയ്യാറുണ്ടോ? അവർ നിങ്ങളെ ഇരുട്ടിലേക്ക് തള്ളിവിടാറുണ്ടോ? നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു കഴപ്പണം കല്ല്. ഇത് ഹിമാലയൻ സാണുക്കളിൽ നിന്നും ചെത്തിയെടുത്ത ഒരു പ്രത്യേക തരം കഴപ്പണം കല്ലാണ്. ഇതിൽ പോസിറ്റീവ് എനർജിയുടെ ഒരു വലയം തന്നെയുണ്ട്. കഴപ്പണം കല്ല് യൂസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. വൃത്തിയുള്ള ഒരു തുണിയിൽ കഴപ്പണം കല്ല് വെച്ച് കെട്ടുക. എന്നിട്ട് വീട്ടിൽ ഗസ്റ്റുകൾ വന്നിട്ട് തിരിച്ചു പോകുമ്പോ ഇന്നാ മനു നീ മിഠായി വാങ്ങിച്ചോ? വേണ്ട. വാങ്ങിക്ക്, അമ്മായി സ്നേഹത്തോടെ തരുന്നല്ലേ. ഇന്നാ മനു വാങ്ങിച്ചോ. If you don't mind, can I hug you? മാഡം, എനിക്ക് സിനിമയായിട്ട് ബന്ധപ്പെടാത്ത ഒരു കാര്യം ചോദിക്കാനുണ്ട്. ആ ചോദിച്ചോളൂ. Can I hug you? നമസ്കാരം, മഞ്ഞര മാന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. നടിയോട് അപമര്യാദയായി പെരുമാറിയ യുവാവ് പിടിയിൽ. നമ്മുടെ ഒപ്പം പ്രശസ്ത ആക്ടിവിസ്റ്റും ഫെമിനിസ്റ്റുമായ ശകുന്തള ദേവി ചേരുന്നു. ശകുന്തള ദേവി, എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഇത് സ്ത്രീകളെ ഒന്നടങ്കം അപമാനിക്കുന്നതിന് തുല്യമാണ്. രാജപ്പൻ തെങ്ങിൻമൂട്ടിൽ ചേരുന്നു. എന്താണ് രാജപ്പ പറയാനുള്ളത്? എന്താണ് അവിടുത്തെ അവസ്ഥ? ഹലോ ഹലോ അഭിലാഷ്, ഞാനിപ്പോ പ്രതിയുടെ വസതിയുടെ മുമ്പിലാണ് നിൽക്കുന്നത്. പ്രതിയുടെ പേര് സുമേഷ് കുന്നുംപറമ്പിൽ വീട്ടിൽ. ആധാർ കാർഡ് നമ്പർ 19992. നടി ഇന്ത്യ മഹാരാജ്യത്ത് കേരളം സംസ്ഥാനത്ത് എറണാകുളം ജില്ലയിലുള്ള ഒരു നടി, പ്രമുഖ നടിയാണ്. നമുക്ക് നാട്ടുകാരോട് തന്നെ കാര്യങ്ങൾ കൂടുതൽ ചോദിച്ചറിയാം. എന്താണ് ചേട്ടാ പറയാനുള്ളത്? ഇതിൽ കൊമ്പൻ സ്രാവും സ്ത്രീകണ്ണികളും ഉണ്ട്. ഇതിൽ കൊമ്പൻ സ്രാവുകളും ചീങ്കണ്ണി ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. അഭിലാഷ്, അവർ നാട് വിടുകയാണ്. ഇത് അവർ നാട്. ക്യാമറമാൻ ജയിച്ച്. ചേട്ടാ, ചേട്ടൻ മറ്റേ യൂട്യൂബിലൊക്കെ വീഡിയോ അണ്ണോൺ വാഴയില്ലേ? അതെ ബ്രാ, ഞാൻ തന്നെയാണ്. ചേട്ടൻ സൈക്കോ വീഡിയോസ് ഒക്കെ ഞാൻ കാണാറുണ്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓ താങ്ക് യു, താങ്ക് യു. ചേട്ടൻ എന്താ ഇവിടെ? അത് പിന്നെ പറഞ്ഞു, ഞാനിവിടെ അൽഫാം മന്തി കഴിക്കാൻ വന്നായിരുന്നു. ആ ചേട്ടാ, അൽഫാം മന്തി? അപ്പൊ സാധാ കുഴിമന്തി കഴിക്കുന്നൊരു ടേസ്റ്റ് കൊള്ളത്തില്ലെന്നാണോ ചേട്ടൻ പറയുന്നത്? അങ്ങനല്ലേ. പിന്നെ എനിക്ക് അൽഫാം മന്തി കഴിച്ചിട്ടേ ഒരു പെപ്സി കുടിക്കാൻ ശീലമുണ്ട്, അതുകൊണ്ടാ. ആ ചേട്ടാ, പെപ്സി? ആഫ്രിക്കയിലെ കുട്ടികൾ ഒരു വെള്ളം പോലും കുടിക്കാൻ കിടക്കുമ്പോൾ ചേട്ടനോട് പെപ്സി കുടിക്കാമോ? മോശമല്ലേ. വേണ്ട, ഞാൻ കഴിക്കുന്നില്ല, ഞാൻ പൊക്കോളാം. ചേട്ടാ എങ്ങനെ പോന്നെ? എന്റെ കയ്യിൽ സ്കൂട്ടർ ഉണ്ട് ചേട്ടാ. ഇത്രയും പൊല്യൂഷൻ ഒക്കെ ഉണ്ടാവും ചേട്ടാ, സ്കൂട്ടറിൽ പോയാ. ഇല്ല, ഞാൻ നടന്നു പൊക്കോളാം. ഏ അങ്ങനെ പറയില്ല, ഞാൻ കൊണ്ടാക്കാം ചേട്ടാ. വേണ്ട ചേട്ടാ, നടന്നു പോകാം. ഞാൻ കൊണ്ടാക്കാം ചേട്ടാ. വേണ്ടാ, നിക്കടാ, നിക്കടാ. ഹലോ ബേബി, ഒന്ന് പെട്ടെന്ന് വാ, എനിക്ക് ആക്സിഡന്റ് ആയി. എന്ത് പറ്റി ബേബി? ബേബി എന്റെ കൈ പോയി. ബേബി ഇതെന്താ ട്രെയിൻ്റെ അടിയിൽ പോയാ? എന്റെ അമ്മ അപ്പളെ പറഞ്ഞ ലുക്കുള്ള പെമ്പിളാരെ നോക്കണ്ടത്. ഇത് എനിക്ക് ഒന്നാമത് ടെൻഷനാണ്. നീ കൂടി ടെൻഷൻ തരല്ലേ, എന്റെ മുടിയൊക്കെ കൊഴിഞ്ഞു പോവാ. മുടി വീഴ്ചയാണോ ബേബിയുടെ പ്രോബ്ലം? അതിനൊരു സൊല്യൂഷൻ എന്തായാലും. ഇതാണ് ഉസ്താക്കിന്റെ ആയുർവേദിക് ഹെയർ ഗ്രോത്ത് ഓയിൽ. ഇത് 100% നാച്ചുറൽ ആണ്. ഇത് നിന്റെ മുടി സ്ട്രോങ് ആക്കാനും നിന്റെ കൊഴിഞ്ഞ മുടി തിരിച്ചു വരാനും പിന്നെ മുടി വളരാനും നന്നായിട്ട് സഹായിക്കുന്നതാണ്. ഉസ്താക്കിന്റെ ഹെർബൽ ഷാംപൂ വിത്ത് ഇൻബിൽറ്റ് കണ്ടീഷണർ. എന്നിട്ട് കണ്ടീഷണർ എവിടെ? അത് നിന്റെ തൊണ്ടയുടെ പൊട്ട. ഇത് നിന്റെ മുടിയിലെ ഡാൻഡ്രഫ് കുറയ്ക്കാനും പിന്നെ മുടി നല്ല വോളി ആവാനും സഹായിക്കും. ഇത് ഉസ്താക്കിന്റെ ഒരു പവർഫുൾ കോംബോ ആണ്. ഫസ്റ്റ് യൂസിൽ തന്നെ നിനക്ക് നല്ല റിസൾട്ട് കിട്ടും. എനിക്കും കൂടെ തരുമോ? അയ്യറ, ഇതെന്റെ അയ്യൻ്റെയാ. നിനക്ക് വേണമെങ്കിൽ ഞാൻ എന്റെ കമന്റ് ബോക്സിൽ ഡിസ്ക്രിപ്ഷനിലും ഇതിനെ പറ്റിയുള്ള വിവരങ്ങളെല്ലാം ഇട്ടേക്കാം. നീ പോയി മേടിച്ചോ. സീരിയലിൽ ആരെങ്കിലും മരിക്കാൻ കിടന്നാൽ ഈശ്വര, ഇദ്ദേഹത്തിന്റെ സ്ഥിതി വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഡോക്ടർ, എന്റെ കൃഷ്ണേട്ടൻ എങ്ങനെയുണ്ട്? ഐ ആം റിയലി സോറി. അറിയിക്കേണ്ടവരെല്ലാരെയും അറിയിച്ചോളൂ.
അദ്ദേഹത്തിന്റെ സ്ഥിതി വളരെ മോശമാണ്. ഒന്നും ചെയ്യാൻ പറ്റില്ല ഡോക്ടർ, ഇനിയെല്ലാം മുകളിലിരിക്കുന്നതിന്റെ കയ്യിലാണ്. അറ്റൻഡർ വണ്ടി എടുക്കും മേളത്തെ ഡോക്ടറെ കാണിക്കാൻ. അതല്ലെന്ന്, ദൈവത്തിന്റെ കയ്യിലാന്ന്. എന്റെ കിഡ്നി തരട്ടെ ഡോക്ടർ? അങ്ങനെ ഒരു ഹാർട്ട് പേഷ്യന്റ് ആണ്. കരളായക പെണ്ണുമ്പുള്ള ഇല്ല, എന്റെ കൃഷ്ണേട്ടൻ ഞാൻ രക്ഷിക്കും. ഡോക്ടർ എനിക്കൊരു കുഴപ്പമില്ല ഡോക്ടർ. ഓ മൈ ഗോഡ്, ഇറ്റ്സ് എ മെഡിക്കൽ മിറാക്കിൾ എന്നല്ലേ ഡോക്ടർ? ആ എങ്ങനെ മനസ്സിലായി? എന്നാലല്ല, എന്റെ പ്രാർത്ഥനയുടെയും തക്കട് കൊളുത്തമ്മയുടെയും കടാക്ഷമാണ് എന്റെ കൃഷ്ണേട്ടനെ എനിക്ക് തിരിച്ചു കിട്ടിയത്. ആ വെറുതെ 5 കൊല്ലം MBBS പഠിച്ചു, എന്ത് ചൂടാ. വെന്റിലേറ്റർ വേണ്ട, നിലവിളക്കിട്. കരെ വന്ന പിറകെ പിടിക്കത് കട. അണ്ണോൺ വിളിച്ചിട്ട്. ഹായ് ബ്രോ. യു അഗൈൻ, വാട്ട് എ സർപ്രൈസ്. മൂന്നാറിലെ നല്ല തണുപ്പൊക്കെ അല്ലേ ബ്രോ? അതുകൊണ്ട് ഊട്ടി തണുപ്പില്ലേ? അങ്ങനല്ല, അവിടെ എന്താ തണുപ്പാണ്. എന്താ പിന്നെ ഊട്ടി പോകൂടി? എവിടെ പോകുന്നു? എനിക്ക് ടോയ്ലറ്റിൽ പോണം, ഞാൻ ഇപ്പൊ വരാം. നിക്കട്ടെ, കഴി തരാന്നേ. എന്തോരം കറണ്ട് വേസ്റ്റ് വന്നിട്ടാ. ഇല്ല നടന്നു നോക്കണം, വേണേ സ്റ്റെയർ വഴി നടന്നു നോക്കണം. വേണ്ടെന്ന് വേണ്ട. ആ ചേട്ടാ ഇതെന്തോറ്റി, അല്പം വേണ്ടേ? നീ ഇവിടെ വന്ന, എനിക്ക് പുറം ഇതാ ഇഷ്ടം. ഞാൻ ഇവിടെ നിന്നോട്ടെ. ഞാൻ കഴിക്കുന്നില്ല പുല്ല്. അങ്ങനെ പോവല്ലേ. അണ്ണൂൺ വേണം ബ്രോ. എന്താ ബ്രോ പുള്ളില്? അതെ റൂമിൽ ബാത്റൂം ഇല്ലേ? പോളിലാകുമ്പം വിസ്തരിച്ച് കുളിക്കാല്ലോ ബ്രോ. എന്നോടാ അവന്റെ കളി. എന്ത് കൊണച്ചുവിടാണ് നേടുന്നത് പുള്ളാരെ വഴിയിക്കാൻ വേണ്ടി? എവിടെ നിന്ന് കിട്ടുന്ന ഉണ്ട് കണ്ടിട്ടൊക്കെ. നാട്ടാരെ ഓടി വരണേ, പുള്ളി രണ്ട് ശങ്കടക്കുന്നേ. നാട്ടാരെ ഓടി വരണേ. വില്ലന്മാർക്ക് തിരക്കുണ്ടായിരുന്നെങ്കിൽ അവസാനമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? നിങ്ങൾക്ക് ഞാനൊരു ഉപദേശം തരാം. നിങ്ങൾ ഒരു കാലത്തും അയാളെ എതിർത്ത് നിൽക്കാൻ പോകരുത് സാർ. 1 hour later അലകൾ കാത്തിരുന്ന താഴിയിൽ അസ്തമിക്കാൻ എനിക്കാണ് എന്റെ കുഞ്ഞമ്മയുടെ കൊച്ചി 28 പോകാനുള്ളതാണ്. ഉലയിൽ ഊതി ഊതി അടിച്ചവനെ കത്തിയാക്കി അവൻ ഒറ്റയ്ക്കായിരുന്നു മോൺസ്റ്റർ. ഇതിനൊരു അന്ത്യമില്ലേടേ? വേട്ടക്കാരനെ വേട്ടയാടുന്ന മഹാവേട്ടക്കാരൻ. എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് ആ ബോഡി അങ്ങ് ഡിസ്പോസ് ചെയ്തേര്. മേ ഐ കം ഇൻ? ഇട, തുറന്ന് കിടക്കുന്ന ഡോർ എന്തിനാണ് നീ ചവിട്ടി പൊളിച്ചേ? 8 boot പോളിഷ് ചെയ്തിരുന്നെങ്കിലാണ് എനിക്കൊരു പണ്ട് കിട്ടിയത്. അടുത്ത കഥാപ്രസംഗം. എനിക്ക് പോയിട്ട് ധൃതിയുണ്ടാ. എന്റെ ചോരയുടെ നിറവും പറഞ്ഞതല്ലേടാ കുഞ്ഞമ്മയുടെ കൊച്ചിന്റെ 28 പോണോന്ന്. ആ മോനെ, വീട്ടിലെല്ലാരും സുഖമായിട്ടിരിക്കുന്നടാ. ആന്റി വീട്ടിലെല്ലാരും സുഖമായിട്ടിരിക്കുന്നു. പിന്നെ നിന്റെ കോളേജൊക്കെ കഴിഞ്ഞോ? ആ പഠിത്തമൊക്കെ കഴിഞ്ഞു, പഠിത്തമൊക്കെ കഴിഞ്ഞു. ആഹാ, മാർക്കൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ആ പിന്നെ നല്ല മാർക്ക്സ് ഉണ്ടായിരുന്നു. ഇപ്പൊ കുറച്ച് സപ്ലി എക്സാമിനായിട്ട് വെയിറ്റ് ചെയ്യുക. ആ കണ്ടോ കണ്ടോ, ചേട്ടനെ കണ്ടു പഠിക്ക്. ഇവിടെ എടുത്തിട്ടുണ്ട്, ഒരു വക പഠിക്കത്തില്ല. ഇവനൊക്കെ +2 അഡ്മിഷൻ കിട്ടുമെന്ന് തന്നെ എനിക്കറിയത്തില്ല. നീ ഒന്ന് ഉപദേശിക്കുവനെ. അത് മോനെ, മോൻ്റെ അമ്മ പറഞ്ഞത് വളരെ ശരിയാണ്. ഈ കാലത്ത് പഠിക്കാതെ ഒന്നും ആവാൻ പറ്റത്തില്ല. ശരി ചേട്ടാ. അമ്മ എനിക്കൊന്നും മനസ്സിലാത്തതുകൊണ്ടല്ല അമ്മേ, ഇവിടെ നിനക്ക് അറിയാത്തതുകൊണ്ടാ ചേട്ടനോട് ചോദിക്കും. ചേട്ടൻ പറഞ്ഞുതരും അല്ലേടാ. ചേട്ടാ, നീ ഈ ക്വസ്റ്റ്യൻ ഒന്ന് പറഞ്ഞുതരാവോ? ഏത് ഈ ക്വസ്റ്റ്യനോ? അതിപ്പോ മോനെ, a² + b² മാത്സ് അല്ലേ? ഇത് കെമിസ്ട്രിയാ? അത് മാത്സ് അല്ലേ? ഞങ്ങൾ പഠിക്കുമ്പോ കെമിസ്ട്രിയിൽ ഉണ്ടായിരുന്നതാ. സൊള്ളൻ കൈമ പോളൻ കൈമ. അത് ബയോളജി അല്ലേ ചേട്ടാ? അത് ബയോളജി അല്ലേ? ഈ ഞാൻ എല്ലാ സബ്ജക്റ്റും ഒരു ബുക്കിൽ എഴുതുന്നുണ്ട്. എനിക്കത് പെട്ടെന്ന് അങ്ങനെ അർത്ഥമുള്ളതാ. ഓ, ഇപ്പോഴാണ് ഞാൻ ഓർത്തത്, എനിക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരുന്നു. പോട്ടെ ആൻറ്റി. മോനെ, ചായ കുടിച്ചിട്ട്. ചായ ഒന്നും വേണ്ട, പിന്നെ ഒരു ദിവസം വരാം. നമസ്കാരം. ശരി എന്നാ.